ഫ്രണ്ട്സ് വെൽക്കം. റവയും ഗോതമ്പൊടിയും വെച്ചിട്ട് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് അര കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതേ അളവിൽ തന്നെ അര കപ്പ് ഗോതമ്പൊടിയും കൂടി എടുക്കാം. ഇനി കാൽ കപ്പ് തേങ്ങയും കൂടി എടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അര കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കപ്പ് ഗോതമ്പൊടിയും ഒരു കപ്പ് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ അര കപ്പ് റവയും അര കപ്പ് ഗോതമ്പൊടിയും കൂടി എടുത്തതാണ്. അപ്പോൾ അത് ഒരു കപ്പായി. അപ്പോൾ അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം ചേർക്കണം. ഇപ്പോൾ രണ്ട് കപ്പാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ആ ഒരു കണക്കിൽ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. നെയ്യ് ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും, ടേസ്റ്റും കൂടും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയൊന്നും കാണാത്ത വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്തൊക്കെ തീ കുറച്ച് വയ്ക്കണം. ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നല്ലപോലെ തന്നെ മിക്സായി കിട്ടും. പൊടിയൊന്നും കാണാത്ത വിധത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇതിനിയൊന്ന് തണക്കണം. അപ്പോൾ തണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് കിട്ടും. ഞാനിപ്പോൾ അതേ ബൗളിലേക്ക് തന്നെയാണ് ഇത് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ തൊടാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ കുറച്ച് കയ്യിൽ കുറച്ച് ഓയിൽ തടയതിന് ശേഷം നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പൊടി വെതറിയതിന് ശേഷം ഇത് പരത്തിയെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ അടപ്പായ കൊണ്ടാണ് ഈ ഒരു സൈസിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കനം കുറച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. കുറച്ച് കട്ടിയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരെണ്ണം കൂടി നമുക്ക് വലുപ്പത്തിൽ പരത്തിയെടുക്കാം. പക്ഷേ ഒരു ഷേപ്പ് കിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ വലിയൊരു അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്താൽ നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ വലുത് വേണമെങ്കിൽ വലുതാക്കാം, ചെറുതാണെങ്കിൽ അങ്ങനെ ആക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് നമുക്ക് രണ്ട് സൈഡും ഇട്ടൊന്ന് ചുട്ടെടുക്കാം. നെയ്യ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഓയിൽ തന്നെ ഉപയോഗിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഒരുപാട് കളറൊന്നും മാറില്ല, ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ നല്ലപോലെ തന്നെ വെന്തിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ സൈസായ കാരണം തന്നെ പാനിൽ രണ്ടോ മൂന്നോ ഒക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. വലിയ അടപ്പില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സൈസിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ പിന്നെ സൈസ് ഷേപ്പൊന്നും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കീറിപ്പോകുന്നില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇരിക്കും. നല്ല നൈസായിട്ട് വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് ഏത് തരം കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്. എത്ര നേരം വെച്ചിരുന്നാലും ഇതുപോലെ സോഫ്റ്റായി തന്നെ ഇരിക്കും. അതേപോലെ നല്ല ടേസ്റ്റുമാണിത്. അപ്പോൾ ഇത് വെറും ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ റവയും ഗോതമ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.